നിങ്ങൾ ആരോടൊപ്പമാണ്? അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയന് കേരള ചരിത്രത്തിൽ താൻ ഇന്നത് ചെയ്തു എന്ന് പറയാൻ കഴിയാവുന്ന ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഴിമതിയിൽ മുങ്ങിക്കുറിച്ചൊരു കമ്മനാണിത്. സ്വർണ്ണ കള്ളക്കടത്ത് പോലെയുള്ള ഗുരുതരമായ അഴിമതികൾ, ആ കേസുകൾ അട്ടിമറിക്കാൻ ഇന്ന് ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുന്നു. ഒരു ലക്ഷത്തിലേറെ പുറമ്പാതുകൂടെ ഈ ഗവൺമെന്റ് നിയമിച്ചെടുക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കമ്മ്യൂണിസ്റ്റ് കൗൺസിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരക്കാരെ വേണ്ടപ്പെട്ടവരെ ബന്ധുവിട്ടിരിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിന്റെ കടം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ വികസനത്തിന്റെ നിരക്കാര് അവർക്കൊന്നും പറയാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള പൂർണ്ണ പരാജയത്തിന്റെ നേർ കാഴ്ചയാണ് ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധമായി നമ്മൾ കണ്ടിരിക്കുന്നത്. യു ഡി എഫിന്റെ ഗവൺമെന്റ് രണ്ട് മാസത്തിനുള്ളിൽ അധികാരത്തിൽ വരും അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി യു ഡി എഫ് നിയമം കൊണ്ടുവരിക തന്നെ ചെയ്യും. സ്പ്ലിംഗർ അഴിമതി, ബെക്കോ അഴിമതി, പമ്പയിലെ മണൽക്കടത്ത്, ഇ-മൊബിലിറ്റി അഴിമതി, ഇതെല്ലാം ഈ നാട്ടിൽ നടന്ന അഴിമതികളാണ്. ഇതൊന്നും അന്വേഷിക്കേണ്ടതാണ് ഗവൺമെന്റ് പറയുന്നത്. നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, രണ്ട് മാസങ്ങൾക്ക് ശേഷം യു ഡി എഫ് ഗവൺമെന്റ് വരും, അന്ന് ഈ അഴിമതിക്കാരെ പറ്റി അന്വേഷിക്കും, അഴിമതിക്കാരെ കയ്യാമം വെച്ച് ജയിലടയ്ക്കും. മുന്നോട്ട് വെക്കുന്നത് ഐശ്വര്യപൂർണമായ ഒരു കേരളം, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു കേരളം, വ്യാവസായിക പുരോഗതി നേടാൻ പോകുന്ന ഒരു കേരളം, കാർഷിക രംഗത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനമാകുന്ന കേരളം, പാവപ്പെട്ട ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭാവിയെ പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക. ഇത് തിരുവനന്തപുരം ജില്ലയിൽ എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും വലിയ ആവേശത്തിരയായി മാറുകയും ജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. എൽ ഡി എഫ് ഗവൺമെന്റ് താഴെ ഇറങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംശുദ്ധമായ ഒരു സർവർണമാണ് നമ്മുടെ ലക്ഷ്യം.